കിച്ചൻ ഹലോ ടു ഇനോട്ടീസ് കിച്ചൺ അപ്പൊ നമ്മൾ ഇന്ന് ഒരു വെറൈറ്റി ഡിഷു ആയിട്ടാണ് വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല കപ്പുട്ടാണ് അപ്പൊ എല്ലാവരും ഈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ വളരെ ടേസ്റ്റ് ഉള്ള കപ്പ പുട്ട് കപ്പുട്ട് ഉണ്ടാക്കുന്നതെന്ന് വീഡിയോ കണ്ട് നോക്കാം അതിനായിട്ട് ഇതാ ഒരു ബൗൾ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ എടുത്തിരിക്കുന്നത് അര കിലോ കപ്പയാണ് ഇനി നമ്മൾ ഇത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മളൊരു കിച്ചൺ ടവൽ വെച്ച് തുടച്ചതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞേക്കണതാണ് നമ്മളിത് ഗ്രേറ്റ് ചെയ്യാൻ പോവാണ് നമ്മൾ ഗ്രേറ്ററിലിത് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് വിചാരിക്കുന്ന പോലെ അത്ര ടഫ് ഒന്നുമില്ല പെട്ടെന്ന് തന്നെ ഗ്രേറ്റ് ചെയ്ത് പോലും കപ്പയായതുകൊണ്ട് എല്ലാവർക്കും ഒരു പേടി ഉണ്ടാവും ഗ്രേറ്റ് ചെയ്യാനായിട്ട് പക്ഷെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ണ്ടോ ഇത് ആവിയില് വേവിച്ചെടുത്ത് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു ഡിഷാണ് ഇതാ അപ്പൊ നമ്മുടെ കപ്പയൊക്കെ ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പൊ ഇത് നല്ലപോലെ വെള്ളം ഉണ്ടതില് നമ്മൾ ഇനി അത് പിഴിഞ്ഞു കളയാൻ പോവാണ് അപ്പൊ വേറൊരു ബൗളെടുത്തു എന്നിട്ട് നമ്മളിത് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ച ശേഷം പിഴിഞ്ഞങ്ങോട്ട് എടുക്കാം ഇതാ കണ്ടോ വെള്ളം വന്നുണ്ടോ വെള്ളം കൂടി ഉണ്ടാവുമ്പോൾ നമ്മുടെ കപ്പൂട്ട് കുഴഞ്ഞു പോകും അപ്പൊ അതുകൊണ്ട് മാക്സിമം എത്രത്തോളം വെള്ളം കളയാൻ പറ്റുമോ അത്രത്തോളം കളയാ നമ്മൾ വെള്ളമൊക്കെ പിഴിഞ്ഞ് കളഞ്ഞു ഇനി നമ്മൾ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക ഉപ്പ് കൂടാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക പക്ഷെ നമുക്ക് ഇളക്കുമ്പോൾ അറിയാൻ പറ്റും അതിന് നേരിയൊരു നനമുണ്ട് അപ്പൊ നമ്മൾ കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നിങ്ങളുടെ നനവനുസരിച്ച് കപ്പയുടെ നനവനുസരിച്ച് വരും ഇതാ അപ്പം നമ്മളൊന്ന് ഇളക്കി യോജിപ്പിക്കാൻ നമുക്ക് ശരിക്കും പുട്ട് നനക്കില്ലേ അതുപോലത്തെ പരിവാവണം അപ്പം പുട്ട് നനയ്ക്കണ പോലെ നനയ്ക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഇത് ഒരുപാട് അങ്ങോട്ട് കുഴഞ്ഞു പോവും ഇത് ചൂടോടെ തന്നെ കഴിക്കണം കേട്ടോ ചൂടാറിക്കഴിഞ്ഞ് കഴിക്കാൻ വലിയ ടേസ്റ്റ് ഒന്നുമില്ല പിന്നെ ഇത് കഴിക്കാൻ വലിയ കറികളുടെ ഒന്നും ആവശ്യമില്ല പപ്പടം ആയിരിക്കും ഏറ്റവും നല്ല കോമ്പിനേഷൻ ഇതാകണ്ടോ അപ്പം നമുക്ക് എന്തോരം അരിപ്പൊടി വേണോ അത്രത്തോളം ചേർക്കാം ഞാനിപ്പോൾ വറുത്ത പൊടിയാട്ടോ ചേർത്തത് ഇനി നമ്മൾ ആവശ്യത്തിനുള്ള തേങ്ങ ചിരണ്ടി നമ്മൾ ഇനി പുട്ട് ചിരട്ട പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം അതിനുള്ള ആവശ്യമായ തേങ്ങ ആദ്യം ഇട്ടു അതൊക്കെ നമ്മുടെ ഇഷ്ടം കണയൽ ഉണ്ടാക്കണമെങ്കിൽ കണയിലുണ്ടാക്കാം ഇതാ ഇനി നമ്മൾ പുട്ട് കപ്പ ഇട്ടു തേങ്ങ ഒക്കെ കൂടുതൽ വെക്കണമെങ്കിൽ വെക്കാം കേട്ടോ അപ്പൊ ദാ റെഡി ആയി നമ്മളിഞ്ഞത് ആവി ഏറ്റാൻ വെക്കുകയാണ് പെട്ടെന്ന് തന്നെ റെഡിയാവും അധിക സമയമൊന്നും വേണ്ട ആവി വന്ന് തുടങ്ങി അപ്പൊ അതാ കൈ പൊള്ളാതിരിക്കാനുള്ള ട്രിക്കാണ് ഞാൻ ഇപ്പോൾ കാണിച്ചത് ആദ്യം തന്നെ മൂടിയെടുത്തു മാറ്റി ഇതാ നമ്മുടെ ആവി പറക്കുന്ന കപ്പുട്ട് തയ്യാറായിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഇതിന് അപ്പ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും അപ്പോൾ വീണ്ടും കാണാം വേറൊരു വീഡിയോ ആയിട്ട് അപ്പൊ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും I don't care the dough.